നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൽ നിലവിലുള്ള ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ഒഴിവുകളെക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് എന്നുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫെയേഴ്സ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ്റെ കീഴിലുള്ള ഒരു സ്റ്റാച്യൂട്ടറി ബോഡിയാണ്. അവിടെ കോൺട്രാക്ട് അടിസ്ഥാനത്തിലാണ് ഈ ഗ്രാജുവേറ്റ് എഞ്ചിനീയേഴ്സിനെ നിയമിക്കുക. 100 ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ ഈ സെലക്ഷൻ പ്രോസസ്സ് നടത്തുക. ഇതിനുവേണ്ട യോഗ്യത എന്നുള്ളത് മാസ്റ്റേഴ്സ് ഡിഗ്രി ബന്ധപ്പെട്ട സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ ബി ടെക് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഡിസേബിൾ ക്വാളിഫിക്കേഷൻ 2 പി ജി ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഉള്ളവർക്ക്, അല്ലെങ്കിൽ എം ഫിലെ, എം ടെക്, എം എസ് എ, പി എച്ച് ഡി ഒക്കെ അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മുൻ ഡിസേബിൾ ക്വാളിഫിക്കേഷനാണ്. ഏജ് ലിമിറ്റ് പറയുകയാണെങ്കിൽ ഉയർന്ന പ്രായപരിധി 35 വയസ്സിൽ കൂടുവാൻ പാടില്ല എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ജോബ് ലൊക്കേഷൻ അറിയാം. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് നിയമനം ലഭിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പം ഈ നിയമന പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ, സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ, സ്ക്രൂട്ടനൈസ് ചെയ്ത് ആപ്ലിക്കേഷനെ കിട്ടുന്ന ആപ്ലിക്കേഷനെല്ലാം സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടായിരിക്കും ക്വാളിഫിക്കേഷന് എക്സ്പീരിയൻസൊക്കെ അനുസരിച്ചായിരിക്കും ക്വാളിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് മിനിമം ക്വാളിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് പക്ഷേ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് റിട്ടേൺ ടെസ്റ്റിന് വേണ്ടി വിളിക്കണം എന്നില്ല എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അപ്പം നിയമനം ലഭിക്കുക 2 കോൺട്രാക്ട് അടിസ്ഥാനത്തിലാണ് എന്ന കാര്യം നേരത്തെ ഞാൻ പറഞ്ഞു. ഇനി വർഷത്തിൽ 2 കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ നിയമം ലഭിക്കുക. അപ്പോൾ ശമ്പളം ലഭിക്കുക എന്ന് പറഞ്ഞാൽ 50,000 വേണം പ്രതിമാസം ശമ്പളമായിട്ട് ലഭിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതുപോലെ ഈ ഇൻ്റർവ്യൂവിനോ ടെസ്റ്റിനൊന്നും പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ടി എ ഡി ഒന്നും പ്രൊവൈഡ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 നിങ്ങൾക്ക് ജോലി ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലീവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 1 ലീവ് ലഭിക്കുന്നതായിരിക്കും. അതിന് കൂടാതെ ആണെന്നുണ്ടെങ്കിൽ ശമ്പളം കട്ട് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. വർക്കിംഗ് അവേഴ്സ് എന്നുള്ളത് സാധാരണ 9 വൈകിട്ട് 5:30 വരെ ആയിരിക്കും വർക്കിംഗ് അവേഴ്സ് ആയിട്ടുള്ളത്. ഫുൾ ടൈം ആയിട്ടുള്ള ജോലിയാണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതുപോലെ മെഡിക്കൽ ഫിറ്റ്നസ്സും പോലീസ് വെരിഫിക്കേഷനും ഒക്കെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞ് നിങ്ങളെ മെഡിക്കൽ ഫിറ്റ്നസ്സിനെ അണ്ടർഗോ ചെയ്യേണ്ടി വരും. അതുപോലെ പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. കോൺട്രാക്ട് അപ്പോയിൻമെൻ്റ് 30 നോട്ടീസ് കൊടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇതിലേക്ക് നിങ്ങൾ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാൻ. അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓൺലൈനായിട്ട് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് വെബ്സൈറ്റായ www.bis.gov.in എന്ന സൈറ്റിൽ നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കണം. പല റീജിയനിലും വേക്കൻസികളുണ്ട്. 5 വെസ്റ്റേണ്, സത്തേൺ, ഈസ്റ്റേൺ, നോർത്തേൺ, സെൻട്രൽ, അങ്ങനെ 5 വേക്കൻസികളുള്ളത്. കേരളത്തിലും വേക്കൻസികളുണ്ട് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇതിൽ നിങ്ങൾ 2022 August 28 മുമ്പ് നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കണം. അപേക്ഷാ ഫീസൊന്നുമില്ല എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അപ്പം ഇതേക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വെബ്സൈറ്റ് ബിസിൻ്റെ വെബ്സൈറ്റായ www.bis.gov.in എന്ന സൈറ്റിലായിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി gee.hrd@bis.gov.in എന്ന സൈറ്റിൽ എന്ന ഇമെയിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് കഴിയും. അതേപോലെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. സബ്ജക്റ്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ റീജിയണലിലെ വേക്കൻസികൾ പറയുകയാണെങ്കിൽ വെസ്റ്റേൺ റീജിയണിൽ 24 വേക്കൻസികളാണുള്ളത്. ഈസ്റ്റേൺ റീജിയണിൽ 15 വേക്കൻസികളും സതേൺ റീജിയണിലെ 20 വേക്കൻസികളുണ്ട്. അതിൽ കൊച്ചിയിൽ 2 വേക്കൻസി ഉണ്ട്. പിന്നെ ബാംഗ്ലൂർ, ചെന്നൈ, കോയമ്പത്തൂർ, ഹൈദരാബാദ് ഒക്കെ വേക്കൻസികളുണ്ട്. വിജയവാഡ ഒക്കെ വേക്കൻസികളുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. സെൻട്രൽ റീജിയണിൽ 24 വേക്കൻസികൾ, നോർത്തേൺ റീജിയണിൽ 17 വേക്കൻസി, അങ്ങനെയാണ് 100 വേക്കൻസികൾ എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇതേക്കുറിച്ച് അപ്ലൈ ചെയ്യാനുള്ള ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെയും അതുപോലെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നേരിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ട് നന്ദിപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു കരിയർ ഉണ്ടായിട്ടെന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.